ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനും നിങ്ങൾക്ക് അതിൻ്റെ നന്ദി പറയാനുമാണ്. അതായത് ഞങ്ങൾ, ഞാനും ഹസ്ബൻ്റെ പേര് സജീവ് സി ജെ എന്നാണ്, ഞാൻ സജീവ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഞാനും സജീവ് MDRT അച്ചീവ് ചെയ്തു 2024. ഞങ്ങൾ, അതായത് ഞങ്ങൾ തൃശ്ശൂർ ഡിവിഷനാണ്. തൃശ്ശൂർ ഡിവിഷനിലെ ഫസ്റ്റ് കപ്പിൾ MDRT അച്ചീവ് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലും ഫേസ്ബുക്കിലും. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കണ്ടു. ഒരുപാട് നന്ദി എല്ലാവർക്കും. അപ്പം ഞാൻ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ MDRT ഡിക്ലറേഷന് വെയിറ്റ് ചെയ്യുന്നു. അപ്പം അതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം അത് നടത്തിത്തരും. നമ്മളുടെ സമയമാവുമ്പോൾ അത് നടത്തിത്തരും. അപ്പം ഞാനാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. റിസൾട്ട് എപ്പോഴും തമ്പുരാൻ്റെ കയ്യിൽ നിന്നാണല്ലോ. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഈ വർഷം ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഫസ്റ്റ് MDRT ആയിരുന്നു ഞാൻ, സജി 4th MDRT. അപ്പം ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ഇനാഗുറേഷൻ, അതായത് ഞങ്ങളുടെ ചാലക്കുടി ബ്രാഞ്ച് റിനോവേറ്റ് ചെയ്തു. അതിൻ്റെ ഇനാഗുറേഷൻ 9th August. അപ്പം എൻ്റെ അടുത്ത് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറും പറയും, പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ട്രൈ ചെയ്യാം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നുണ്ട്, പക്ഷെ റിസൾട്ട് എപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ റിസൾട്ട് വന്നോളൂ. കാരണം ഇപ്പോൾ സജീവ് MDRT ആയി. ഇപ്പോൾ സജീവ് സി ജെ എന്നാണ് ഫുൾ നെയിം, സജീവ് ചെറുപ്പണത്തെ ജോൺ. അപ്പോൾ സജീവ് MDRT ആയി. ഇപ്പോൾ പലരും ചോദിക്കുന്ന സജിയുടെ പേരിൽ ഏജൻസി ഉണ്ടായിരുന്നോ എന്നെടുത്ത്. ശരിക്കും പറഞ്ഞാൽ സജിയുടെ പേരിലാണ് ആദ്യം ഏജൻസി എടുത്തത്. കാരണം ഞാനൊരു പ്രൈവറ്റ് ഇൻഷുറൻസിൽ നിന്നാണ് ഇങ്ങോട്ട് LIC യിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് NOC കിട്ടി. അതായത് നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറുമ്പോൾ അവിടെ നിന്ന് NOC കിട്ടണം, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ എനിക്ക് അന്ന് അത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സജിയുടെ പേരിലാണ് ആദ്യം ഏജൻസി എടുത്തത്. ഇപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ പേരിൽ ഏജൻസി എടുത്തത്. അപ്പോൾ ആദ്യം സജിയുടെ പേരിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ MDRT ആയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് MDRT ആവുന്നത്, സജിയുടെ ഏജൻസിയിൽ MDRT ആവുന്നത്. എൻ്റെ ഏജൻസിയിൽ ഇപ്പോൾ 5th വർഷമാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വൺസ് MDRT ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി MDRT കൺവെൻഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹത്തിൻ്റെ കൂടെ സജിയുടെ കൂടെ പോകണം എന്നായിരുന്നു. അപ്പോൾ സജിക്ക് എന്ന് വെച്ചാൽ അതിന് വലിയ താല്പര്യമില്ല. സജി പറയും MDRT അച്ചീവ് ചെയ്താൽ നമുക്ക് പോവാം, വേറെ എവിടെയെങ്കിലും പോവാമല്ലോ എന്ന് പറയും. പക്ഷെ എനിക്ക് ആ ഒരു കൺവെൻഷൻ വൺസ് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ സജി വരാതെ ഞാൻ ഇട്ട് പോവുകയുമില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും രണ്ടുപേരും കൂടി ആയാൽ രണ്ടുപേർക്കും കൂടി പോകണം. സജി സമ്മതിക്കുമെന്നും അറിയില്ല, എന്തായാലും ഈ പ്രാവശ്യം പോവാം, നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ, അതായത് 2024 ഇതിൻ്റെ MDRT കൺവെൻഷൻ നടക്കുന്നത് കാനഡയിലാണ്. അപ്പോൾ എന്തായാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. തമ്പുരാൻ അനുവദിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും കൂടി പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ അതായത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല വർഷം ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും നിസ്സാര പ്രീമിയത്തിന് എനിക്ക് അത് മിസ്സായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വൺസ് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ്, 5th വർഷമാണ്, അതെന്നും അങ്ങനെ ആവണം എന്നല്ല, പക്ഷെ ഞാനതിന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ തമ്പുരാൻ നമ്മുടെ സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് തമ്പുരാൻ തരട്ടെ. അപ്പോൾ ഇതാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് രണ്ടുപേരും ആവണം. പക്ഷെ എല്ലാ വർഷവും ഞാൻ എത്തുമ്പോഴേക്കും, അതായത് MDRT അച്ചീവ് ചെയ്യുമ്പോഴേക്കും സാധാരണ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ നവംബർ ആ സമയത്തൊക്കെയാണ് എൻ്റെ ഏജൻസിയിൽ തന്നെ അച്ചീവ് ചെയ്യാറുള്ളൂ. ഈ വർഷമാണ് ആദ്യമായിട്ട് മാർച്ചിൽ തന്നെ MDRT അച്ചീവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഇതെല്ലാം കൂടി നോക്കി. പിന്നെ ഞങ്ങൾ ബ്രാഞ്ചിൽ സജീവം വരാറില്ലെങ്കിലും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. മെഡിക്കലിനാണെങ്കിലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം സജിക്ക് ഓൾറെഡി വേറെ ബിസിനസ് ഉണ്ട്, അതിൻ്റെതായ തിരക്കുകളുണ്ട്. പക്ഷേ ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷമായി. അപ്പം ആഗ്രഹിക്കുന്നവരോട് ഞാൻ എപ്പോഴും, ഞാനൊക്കെ തുടക്കത്തിൽ
എപ്പോഴും ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ എന്ത് മീറ്റിങ്ങുകൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് എപ്പോഴും പോയിരിക്കാറുള്ളൂ. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ആ സമയം മെനക്കെട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കണം, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഓരോ മീറ്റിങ്ങുകൾക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇപ്പോഴാണെങ്കിലും മീറ്റിങ്ങുകൾക്ക് എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെന്ന് ഈ ഫ്രണ്ടിലിരിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് ഓണറിങ് ഉണ്ടാവും, ഏജൻസിന് ഓണറിങ് ഉണ്ടാവും. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ്, ഞാനിരുന്ന് കൈയടിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം എനിക്ക് പ്രത്യേകിച്ച് ഓണറിങ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഓണറിങ് നടത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്. ആ ഓണറിങ് വാങ്ങിക്കുന്നവരോട് എനിക്കൊരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്. ഞാൻ മനസ്സിൽ ആഗ്രഹിക്കാറുമുണ്ട്, ഓ എന്ന് ഞാൻ ഇതിലേക്ക് എത്തും എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പം ഞാൻ MDRT അച്ചീവ് ചെയ്തിട്ട് തന്നെ ഞാൻ പോകുമ്പോൾ എനിക്ക് മുമ്പ് MDRTS ആയവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം ഞങ്ങളുടെ തൃശ്ശൂർ ഡിവിഷനിൽ ഈ പ്രോസ്പെക്റ്റീവ് MDRT എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ MDRT ആവാനായിട്ട് ഇങ്ങനെ അടുത്തുള്ളവരെയും ഒക്കെ വിളിക്കാറുണ്ട് ആ മീറ്റിങ്ങിന്. അതുപോലെ MDRT ഓണറിങ് ഫംഗ്ഷനും ഇങ്ങനെ MDRTയുടെ അടുത്തെത്തിയവരെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഈ MDRTs ആയവരെ തൊപ്പിയൊക്കെ വെച്ച് അവർക്ക് ആ ഓണറിങ് കൊടുക്കുമ്പോൾ ഞാനൊക്കെ ശരിക്കും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടത് ഓ എനിക്ക് എന്ന് കിട്ടും ഈ തൊപ്പിയൊക്കെ. അപ്പോൾ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്, ഇന്ന് ഞാനതിലെത്തി. അപ്പം നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു വർഷം എത്തിയില്ല, രണ്ട് വർഷം എത്തിയില്ല, നിങ്ങളൊന്നും വിഷമിക്കാനില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ ബ്രാഞ്ചിലാണെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മാനേജർ ജോസഫ് വില്യം സാർ ആയിരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ നല്ല ഇതിൽ വരും, പക്ഷേ ഒക്ടോബർ തുടങ്ങി ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല അങ്ങനെ. അപ്പോൾ ഒരു വർഷം നവംബറിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു ഏജൻ്റാണ് ചോദിച്ചത്, എന്തായി പറ്റിൻ്റെ ഈ വർഷമാവോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും അങ്ങോട്ട് ആവണില്ല, ഇനി എനിക്ക് തോന്നണില്ല. പിന്നെ അവസാനമാകുമ്പോൾ ഇങ്ങനെ സമയം അടുത്തടുത്താകുമ്പോൾ നമുക്കൊരു ടെൻഷനും കൂടി ആവും, ആയില്ലല്ലോ ആയില്ലല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ഏജൻറ്റിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ സാറ് കേട്ടു, ഞാൻ ഈ പറഞ്ഞത് സാറ് കേട്ടു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, മെറ്റിൻ അങ്ങനെ ടെൻഷൻ പിടിക്കുകയൊന്നും വേണ്ട, മെറ്റിൻ ട്രൈ ചെയ്യുക, പിന്നെ ആവുന്നെങ്കിൽ ആവട്ടെ. അപ്പം അന്ന് സാറ് ആ മീറ്റിങ്ങിൽ ഒരു കഥ പറഞ്ഞു, ഏതോ ഒരു രാജാവ്, ഞാൻ ആ രാജാവിൻ്റെ പേരോർക്കുന്നില്ല, യുദ്ധത്തിൽ തോറ്റിട്ട് 3 പ്രാവശ്യം മറ്റോ യുദ്ധത്തിൽ തോറ്റിട്ട് ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒളിച്ചിരിക്കുമ്പോൾ ഈ രാജാവ് കാണുവാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കഥയാണ്, പക്ഷെ രാജാവിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ രാജാവ് കാണുവാണ് ഒരു എട്ടുകാലി അതിൻ്റെ വല കെട്ടുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അത് എത്താനായിട്ട് പല പ്രാവശ്യം ചാടിയിട്ടും അത് എത്തുന്നില്ല. അത് 8ാമത്തെ പ്രാവശ്യം ചാടിയപ്പോഴാണ് അവിടേക്ക് എത്തുന്നത്, 8ഓ 9ഓ ഞാൻ ഓർക്കുന്നില്ല, എത്തി ചാടിയിട്ടാണ് അത് എത്തുന്നത്. പക്ഷെ അത് ചാടി എത്തി അത് ആ വലയുടെ അത് അവിടെ നിന്ന് കിട്ടി. അപ്പം ഈ രാജാവ് വിചാരിക്കുകയാണ്, ഞാൻ 3 പ്രാവശ്യം തോറ്റിട്ട് ഞാൻ ഈ ഗുഹയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്, ഒരു നിസ്സാര എട്ടുകാലി 3 പ്രാവശ്യമല്ല 4 പ്രാവശ്യമല്ല 5 പ്രാവശ്യമല്ല 8 പ്രാവശ്യമായിട്ടും അത് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്തുന്നിടം വരെ നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം, നമ്മൾ എവിടേക്ക് എത്തണം, നമ്മൾക്കതിന് എത്ര ചെയ്യണം, അതിൽ നമ്മൾ എത്ര ചെയ്തു, ആ ഒരു കാര്യം കൂടി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അതിലെത്തിയിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കറിയാം, കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനത് അറിഞ്ഞ ആളാണ്. കാരണം എൻ്റെ അപ്പച്ചൻ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചതാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോർമലി, അതായത് ഇൻഷുറൻസിനെ കുറിച്ച് കേൾക്കാനായിട്ട് ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോഴേ, വാങ്ങിക്കുന്നത് എപ്പോഴാണ് നമുക്കത് ആവശ്യം എന്ന് തോന്നുന്നത്. പക്ഷേ ഇൻഷുറൻസിനെ കുറിച്ച് ആവശ്യം നമ്മുടെ പബ്ലിക്കിന് തോന്നുന്ന സമയത്ത് അത് അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ഇൻഷുറൻസ് എപ്പോഴും നമ്മുടെ ഹെൽത്ത് പ്ലസ് വെൽത്ത് ഒരു ക്രൈറ്റീരിയ ആണ്, ഏജ് എല്ലാം ഒരു ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ പലരും നമ്മളോട് ഇൻഷുറൻസ് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് അവർക്കത് കിട്ടാൻ പറ്റില്ല എന്നൊരവസരം വരുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ ആവശ്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതെന്തായാലും മസ്റ്റാണ്. കാരണം ഒരു കുടുംബത്തിൽ ഒരു എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ
ആ സമയത്ത് ആ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് അവിടെ ഒരു ഇൻഷുറൻസ് ഒരു ഏജൻറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അവരാണ്. അത് ഫാക്റ്റാണ്. കാരണം ഇപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും. കുറേ വർഷങ്ങൾ ഈ ഫീൽഡിൽ ഞാനിപ്പോൾ 15 വർഷമായി. എനിക്കറിയാം, ഞാൻ ഒരുപാട് ഡെത്ത് ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് യങ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം ആ ഒരു കുടുംബത്തിൽ. അപ്പോൾ ശരിക്കും നമ്മൾ, അതായത് നമ്മുടെ ട്രെയിനർ പ്രവീൺ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു ദൈവദൂതനാണെന്ന്. അതായത് നമ്മുടെ LICയുടെ എംബ്ലം തന്നെ ഒരു തിരി തെളിഞ്ഞു നിൽക്കണം, അത് കെടാതെ പിടിച്ചിരിക്കുന്ന രണ്ട് കൈ, അതാണ് LICയുടെ എംബ്ലം. നമ്മളും ഓരോ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കണം. അത് പബ്ലിക്കിന് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ കൊടുത്ത പോളിസികൾക്കൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ ഒരിക്കലും ഒരാളുടെ ജീവിതം, ഒരു അതായത് ജനിച്ചാൽ ഒരു ദിവസം എന്തായാലും മരിക്കും. ആ മരിക്കുന്നത് എന്താണെന്ന് നമ്മൾക്കൊന്നും അറിയില്ല. ഒരു ഇൻഷുറൻസ് എടുത്തത് കൊണ്ടോ എടുക്കാതിരിക്കുന്നത് കൊണ്ടോ ഒരാൾ മരിക്കാതിരിക്കില്ല. ഒരാളുടെ സമയമാകുമ്പോൾ ആൾ എന്തായാലും മരിക്കും. പക്ഷെ അതൊരു ഏണിങ് മെമ്പർ ആണ് എങ്കിൽ, ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഫാമിലിയിൽ മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ അതായത് നമുക്ക് വേണ്ടിയിട്ടല്ല അവരൊരിക്കലും ഇൻഷുറൻസ് എടുക്കേണ്ടത്. അവർക്കത് ആവശ്യമാണെന്ന് തോന്നി അവരുടെ ആവശ്യത്തിനനുസരിച്ച പ്രൊഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്നിട്ടും അത് ആവശ്യം തോന്നണില്ല എടുക്കാത്തവർക്ക് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നതാണെങ്കിലും എനിക്കറിയാം, ഞാനൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മെറ്റിന് ഇത്രയും ഇതായിട്ട് എനിക്ക് ഇന്ന് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. കാരണം ആദ്യമായിട്ടൊക്കെ പോളിസി ചേരുന്നവർ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്ത് ഇത്രയും നാളായിട്ടൊന്നും എടുക്കാതിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മെറ്റിന് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പറയും, ഞാൻ മാത്രമല്ലല്ലോ ഏജൻ്റ് ഉള്ളത്. പക്ഷേ നമ്മളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് എടുക്കും. കാരണം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻകം ഉണ്ട്, ആളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഫാമിലി ഉണ്ട് എങ്കിൽ ഇൻഷുറൻസ് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുമ്പോഴും അവർക്ക് അതായത് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം. ഇപ്പോൾ ചിലർ ചെന്നിട്ട് ഇപ്പോൾ എൻ്റെ ഏജൻസിയറാണ് ഇല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് തികയാനായിട്ട് ഒരു ചെറിയ പോളിസി ചേരുമോ, അപ്പോൾ അവർ പറയും നമ്മളെ സഹായിക്കാനായിട്ട് അവർ ചെറിയ പോളിസി എഴുതിക്കോ. അപ്പോൾ അവർക്ക് ആ ഒരു മെച്യൂരിറ്റിയുടെ സമയത്ത് അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുമ്പോൾ അവർക്കും ഒരു ഉപകാരപ്രദമാകാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ അതന്ന് ആ ഏജൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ സർവീസും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പോളിസി ലാപ്സ് ആവും, അവർക്കും ഉപകാരമില്ല, അവരടച്ച പൈസ അവർക്ക് പോകും. അപ്പം നമ്മൾ ഇൻഷുറൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാം. അതുപോലെ അവർ വൺസ് ജോയിൻ ചെയ്താൽ നമ്മൾ വിശ്വസിച്ച് ജോയിൻ ചെയ്തവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. അതായത് അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുമോ അത് വാങ്ങിച്ചു കൊടുക്കാൻ അത് കഴിയുന്നവരെ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. അതായത് ഇപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് കല്യാണത്തിന് പറയുന്നൊരു ഇതുണ്ട്, ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളെ വിശ്വസിച്ച് നമ്മളുടെയിൽ പോളിസി ജോയിൻ ചെയ്ത ഒരു കസ്റ്റമറുടെ ആ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും നമ്മൾ കൂടെ ഉണ്ടാവണം. കാരണം നമുക്കറിയാം ഏത് വഴി കൂടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ അവർ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇപ്പം എനിക്ക്, ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് യൂട്യൂബിൽ പഴയ പോളിസിയുടെ കാര്യങ്ങൾ ചോദിച്ച് പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയും സർവീസിങ് ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്യേ, ഇല്ലെങ്കിൽ സർവീസിങ് ബ്രാഞ്ചിൽ പോളിസി നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യേ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഈ പോളിസി ചേർത്ത ഒരു ഏജൻറ് ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവർ എന്നോട് ചോദിക്കേണ്ടി വരണോ? അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസും കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് അവരുടെ, അതായത് ഇപ്പം ഞാൻ ഈ വർഷം MDRT ആയതിൽ 2 കോടിയുടെ പോളിസി എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ഒരു പോളിസി മെച്യൂറായതാണ്. 10 വർഷം അടച്ചു, മെച്യൂറായ 10 ലക്ഷത്തിൻ്റെ, ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ പേരിൽ 10 ലക്ഷത്തിൻ്റെ വെച്ച് ജീവൻ തരംഗ് പോളിസി മെച്യൂറായത് 1 crore ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ പേരിൽ.
ജീവൻ ഉമങ്ങ് അവർ ജോയിൻ ചെയ്തു. അപ്പൊ അന്ന് അവരൊക്കെ പറഞ്ഞൊരു കാര്യം, എൻ്റെ അടുത്തല്ല വേറെയും പോളിസികൾ അവരുണ്ട് അവർക്കുണ്ട്. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ആ വേറെ ഏജന്റിൻ്റെ അടുത്ത് അവർ പറഞ്ഞു എന്ന്, അതായത് ഇൻഷുറൻസ് എങ്ങനെയാ സർവീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഏജന്റിനെ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. MDRT ക്ലബ്ബുകൾ അതൊക്കെ ഓക്കെ, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ്, അതുപോലെ എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞതാ, എൻ്റെ അടുത്ത് പോളിസി ഇങ്ങോട്ട് ചോദിച്ച് തന്നെയാണ് ജോയിൻ ചെയ്തത്. ഞാൻ അറിയുന്ന ആളാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ആ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അതായത് ആളുടെ ഒരു ഫ്രണ്ട് എൻ്റെ സർവീസിനെ കുറിച്ച് ആളോട് പറഞ്ഞിട്ടാണ് ആൾ എൻ്റെ അടുത്ത് നിന്ന് പോളിസി എടുത്തത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്ക് ഓൾറെഡി പോളിസി ഉണ്ട്, പക്ഷെ അവർ അന്ന് ചേർത്തപ്പോൾ വന്നു, പിന്നെ ഒന്ന് റിന്യൂവലിൻ്റെ സമയം ഒന്ന് അറിയിക്കുക പോലും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞൊരു കാര്യം, നാളെ എനിക്ക് എന്തെങ്കിലും വന്നാലും എൻ്റെ വൈഫിന് ഒരു സപ്പോർട്ടായിട്ട് മെറ്റിന് ഉണ്ടാവും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ടെന്ന്. അപ്പം അതൊക്കെയാണ് നമുക്ക് ഏറ്റവും, ഞാൻ ഉണ്ടാവുകയും ചെയ്യും, കാരണം ഞാനത് എൻ്റെ ലൈഫിൽ എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻ്റെ അമ്മച്ചിയുടെ ഇത് ഞാൻ കണ്ടതാണ്, അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുണ്ടാവും, ഉണ്ടാവണം. അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കതൊരു ഫാമിലിയിൽ ചെല്ലുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എപ്പോഴും പോളിസി ചേർക്കുമ്പോൾ, ചിലർ ഹസ്ബൻഡ് പുറത്താണ് അപ്പോൾ വൈഫ് നാട്ടിലുണ്ട് അപ്പോൾ എൻ്റെ പേരിൽ ചെയ്യാൻ പറ്റുമോ, ജോലിയില്ലാത്ത വൈഫ്, പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യും എപ്പോഴും ഇൻകം ഉള്ള ആളുടെ പേരിലാണ് ആദ്യം ഇൻഷുറൻസ് എടുക്കണ്ടേ, അതിനുശേഷം എടുക്കാം വൈഫിനും എടുക്കാം. അപ്പം അങ്ങനെ നമ്മളുള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് വന്നോളും. അപ്പം ഒരിക്കലും ഇൻഷുറൻസ് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമാണ്, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ അവരുടെ സമയത്തിന് ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ വരുമ്പോൾ നമ്മളുടെ എല്ലാം നടക്കും. ഒരിക്കലും തോറ്റുപോയി അല്ലെങ്കിൽ എത്തിയില്ല എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും അച്ചീവ് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഫാമിലിയുടെ ദൈവദൂതന്മാരായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.